കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്രത്തിന് വീഴ്ച പറ്റിയെന്ന് വ്യാപക ആക്ഷേപം ഉയരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയും പിഎം കെയേഴ്സ് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ച വെന്റിലേറ്ററും ഒരുപോലെയാണെന്നാണ് രാഹുലിന്റെ വിമർശനം. പ്രധാനമന്ത്രിക്കും പിഎം കെയേഴ്സ് വെന്റിലേറ്ററുകൾക്കും തമ്മിൽ നിരവധി സാമ്യതകളുണ്ട്. സ്വന്തം കടമകൾ നിർവഹിക്കുന്നതിൽ രണ്ടും തികഞ്ഞ പരാജയം. അവശ്യ സമയത്ത് രണ്ടും കണ്ടെത്തുക പ്രയാസം എന്നാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പഞ്ചാബിലെ ആശുപത്രിയിൽ പിഎം കെയേഴ്സ് ഉപയോഗിച്ച് വാങ്ങിയ വെന്റിലേറ്ററുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുലിന്റെ ഈ വിമർശനം. കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച് കോവിഡ് വിദഗ്ധ സമിതി അധ്യക്ഷനും രംഗത്തെത്തി. കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച പറ്റിയെന്നും മതിയായ ഗൗരവത്തോടെ സർക്കാർ വിഷയത്തെ കാണുന്നില്ല എന്നും വിമർശിച്ച് കോവിഡ് വിദഗ്ധ സമിതി അധ്യക്ഷൻ ഷാഹിദ് ജമീൽ രാജിവെച്ചു. രാജ്യത്തെ പ്രമുഖ വൈറോളജിസ്റ്റാണ് ഷാഹിദ് ജമീൽ. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് വൈറസ് വകഭേദങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഉപദേശക സമിതിയാണ് കോവിഡ് വിദഗ്ധ സമിതി. ഇന്ത്യൻ സാർസ് കോവി ടു ജനോമിക്സ് കൺസോർഷ്യം കോവിഡ് രോഗാണുവിന്റെ ജനിതക വ്യതിയാനം പഠിച്ച് സർക്കാരിന് നിർദ്ദേശം നൽകാനുള്ളതായിരുന്നു. എന്നാൽ ശാസ്ത്രീയതയെ അടിസ്ഥാനമാക്കിയുള്ള നയം രൂപീകരിക്കാൻ രാജ്യത്ത് സാധിക്കുന്നില്ല എന്ന് ഷാഹിദ് ജമാൽ മുൻപ് വിമർശനമുന്നയിച്ചിരുന്നു. ഇക്കാര്യം ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ശാസ്ത്രീയതയിലൂന്നിയ നയരൂപീകരണത്തിന് ഇന്ത്യയിൽ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയുന്നില്ല. കോവിഡ് പരിശോധനയും നിരീക്ഷണവും വർദ്ധിപ്പിക്കണം. ആശുപത്രികളിൽ താൽക്കാലിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കിടക്കകളുടെ എണ്ണം കൂട്ടണം. വിരമിച്ച ഡോക്ടർമാരെയും നഴ്സുമാരെയും ചേർത്ത് കൂടുതൽ ചികിത്സാ സൗകര്യം കൊണ്ടുവരിക, വാക്സിൻ ലഭ്യതക്കുറവ് പരിഹരിക്കുക എന്നീ കാര്യങ്ങളിൽ സർക്കാർ മതിയായ ശ്രദ്ധ കൊണ്ടുവരണമെന്ന് ഷാഹിദ് ആവശ്യപ്പെട്ടിരുന്നു. മാർച്ച് മാസത്തിൽ തന്നെ ഇന്ത്യയിൽ കാണുന്ന കോവിഡ് വകഭേദമായ B.1.617 എന്ന രോഗാണുവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. രോഗപ്രതിരോധത്തിന് സഹായകമാകുന്ന കൂടുതൽ വിവരങ്ങൾ നൽകണമെന്ന് രാജ്യത്തെ 800 ശാസ്ത്രജ്ഞർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളൊന്നും വേണ്ടത്ര ഗൗരവത്തിൽ സമീപിച്ചിരുന്നില്ല എന്ന് ഷാഹിദ് പ്രതികരിച്ചു. രാജ്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിക്കാത്ത അദ്ദേഹം താൻ ചെയ്തത് ശരിയായ കാര്യമാണെന്നും അറിയിച്ചു. രാജ്യത്ത് കോവിഡ് പ്രതിരോധത്തിലും വാക്സിൻ വിതരണത്തിലും ഉണ്ടായ പാളിച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ യശ്വന്ത് സിൻഹയും രംഗത്തെത്തി. സ്വന്തം ജനങ്ങൾക്ക് നൽകിയതിനേക്കാൾ വാക്സിൻ വിദേശത്തേക്ക് കയറ്റിയേച്ചെന്ന് അദ്ദേഹം ട്വിറ്ററിൽ വിമർശിച്ചു. ഒരു വീഡിയോ ക്ലിപ്പ് പോസ്റ്റ് ചെയ്താണ് യശ്വന്ത് സിൻഹ വിമർശനമുന്നയിച്ചിരിക്കുന്നത്. ഈ 10 സെക്കൻഡ് വീഡിയോ മോദിയെ തുറന്നു കാണിക്കുന്നതാണ്. സ്വന്തം ജനങ്ങൾക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ വാക്സിൻ ഇന്ത്യ വിദേശത്തേക്ക് കയറ്റിയേച്ചെന്ന് ഇന്ത്യൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയെ അറിയിക്കുന്നതാണ് ആ വീഡിയോ. മോദി ഇപ്പോൾ ശരിക്കും ലോക നേതാവായി. ഇന്ത്യക്കാർക്ക് ഇനി നരകത്തിലേക്ക് പോകാമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു.